വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം തൃശൂരായിരിക്കും. സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന ഏക മണ്ഡലമായതുകൊണ്ടും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന ആകാംക്ഷയും തൃശൂരിനെ ശ്രദ്ധേയമാക്കുന്നു. സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി തുടർച്ചയായ രണ്ടാം തവണയും സുരേഷ് ഗോപിയാകും ഇറങ്ങുക. സി പി ഐ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ രംഗത്തെത്തും. ഏത് സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലമായി തൃശൂരിനെ മാറ്റിയെടുത്തത് സുരേഷ് ഗോപിയാണെന്ന് പറയാം. മണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണെന്ന് പറയാമെങ്കിലും ഇടതുപക്ഷവും പലവട്ടം ഇവിടെ നിന്നും പാർലമെന്റിലെത്തിയിട്ടുണ്ട്. ബി ജെ പി ദുർബലമായിരുന്ന ഇവിടെ 2019 സുരേഷ് ഗോപി 150,000+ വോട്ടുകൾ ഉയർത്തിയതാണ് ഇത്തവണ പ്രതീക്ഷയ്ക്ക് പ്രധാന കാരണം. കേരളത്തിൽ തിരുവനന്തപുരം മാത്രമായിരുന്നു ബി ജെ പിക്ക് ജയപ്രതീക്ഷയുണ്ടായിരുന്ന ഏക ലോക്സഭാ മണ്ഡലം. ഒ രാജഗോപാൽ മത്സരിച്ചപ്പോൾ ജയത്തിന്റെ വക്കോളം എത്തിയിരുന്നു. എന്നാൽ നിലവിൽ ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് രാജഗോപാൽ തന്നെ അടുത്തിടെ പറഞ്ഞിരുന്നതിനാൽ ഇവിടെ ബി ജെ പിക്ക് ജയസാധ്യത കുറഞ്ഞു. ഇതോടെ തൃശൂരിൽ മാത്രം കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. മാസങ്ങൾക്ക് മുൻപേ സുരേഷ് ഗോപി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരുന്നു എന്ന് പറയാം. ദിനേനെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാവുന്ന പരാമർശങ്ങൾ നടത്തിയും പൊതുസമൂഹത്തിൽ ഇടപെടൽ നടത്തിയും നടൻ തൃശൂരിൽ തന്റെ സാന്നിധ്യം ഉറപ്പാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മാർച്ച് നടത്തിയും സുരേഷ് ഗോപി ജനപിന്തുണ നേടിയെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുതരംഗമായിരുന്നു തൃശൂരിലെന്ന് പറയാം. ചുരുക്കം ചില പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നതൊഴിച്ച ബി ജെ പിക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്തരമൊരു പാർട്ടിക്ക് സി പി എമ്മിന്റെ സംഘടനാ പാടവത്തെയും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളെയും മറികടന്ന് ജയിക്കുക എളുപ്പമല്ല. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കുകയും അത് ബി ജെ പിക്ക് അനുകൂലമാവുകയും വേണം. മറ്റൊന്ന്, നിഷ്പക്ഷ വോട്ടുകളെല്ലാം നടനെന്ന ജനസമിതിയിലൂടെ സുരേഷ് ഗോപിക്ക് നേടിയെടുക്കാൻ കഴിയണം. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ തൃശൂരിൽ വലിയൊരു അട്ടിമറി നടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ നേടിയെടുക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ കടുപ്പമാണ്. കാരണം മണിപ്പൂരിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംഘപരിവാർ വേട്ടക്കിരയായ ക്രിസ്ത്യൻ സമുദായം അതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ നൽകിയേക്കും. മണിപ്പൂർ വിഷയത്തിൽ തൃശൂർ അതിരൂപത തന്നെ ബി ജെ പിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സഭയുടെ വോട്ട് നേടാനുള്ള തന്ത്രത്തിന് ബി ജെ പി രൂപം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിനായി ചില ഉന്നത നേതാക്കൾ സഭാവൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകളും സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിലും വലിയൊരു വിഭാഗത്തെയും തങ്ങളുടെ ഭാഗമാക്കാൻ കഴിയുന്ന രീതിയിലൊരു ശ്രമമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തുന്നത്. സഭയുമായി അടുക്കാനും അതുവഴി വിശ്വാസികളുടെ വോട്ട് നേടാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപി മാതാവിന് സ്വർണക്കിരീടം നൽകിയതെന്ന വിമർശനവുമുണ്ട്. എന്നാൽ മണിപ്പൂർ വിഷയം എതിരാളികൾ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുമ്പോൾ ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കുമെന്നത് പ്രധാനമാണ്. അരയും തലയും മുറുക്കി മുന്നണികളെല്ലാം മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ ആരാകും ജയിക്കുക എന്ന ആകാംക്ഷയിലാണ് മലയാളികൾ.